ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീന. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഫിലോഡെൻഡ്രം വർഗത്തിൽപ്പെടുന്ന ഫിലോഡെൻഡ്രം മൂൺലൈറ്റ് അഥവാ ലൈം ഫിലോഡെൻഡ്രം എന്നറിയപ്പെടുന്ന പ്ലാന്റിനെ കുറിച്ചാണ്. ഈ പ്ലാന്റ് ഒരു നല്ല ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റാണ്. നമുക്ക് വളരെ ഈസിയായിട്ട് നട്ടു വളർത്താനും അതുപോലെ തന്നെ അധിക പരിചരണമൊന്നും ആവശ്യവുമില്ലാത്ത നല്ല ഒരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റാണിത്. ഈ ചെടിയുടെ ഇലകൾ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ ഇലകൾ ഈ കാണുന്ന ഈ കളറിലാണ്. ഇത് പുതിയ പുതിയ ഇലകൾ വരുന്നതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. ഇതിൻ്റെ ഇലകൾക്ക് ഒരു ലൈമിൻ്റെ കളറാണത്. ഈ കാണുന്നത് കുറച്ചുകൂടെ മുറ്റിപ്പോയ ഇലകളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഓഫീസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഒരു പ്ലാന്റാണിത്. നല്ല പോപ്പുലറായിട്ടുള്ള ഒരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റാണിത്. സാധാരണ ഇത് നടുന്നത് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ സാധാരണ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പം തന്നെ കിളിർത്ത് വരുന്ന ഒരു പ്ലാന്റാണിത്. സാധാരണ നമ്മൾ മണ്ണും മണലും കമ്പോസ്റ്റും ചേർന്ന മിശ്രിതത്തിലാണ് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ സാധാരണ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ നമ്മളൊരു സ്റ്റെം അല്ലെങ്കിൽ ഒരു കമ്പിൻ്റെ ഒരു സപ്പോർട്ട് വേണം ഈ പ്ലാന്റിന് വളരാനായിട്ട്. ഇത്രയും ചെറിയ കട്ടിങ്സ് മതി നമുക്കിതിനെ നട്ടു വളർത്താനായിട്ട്. അപ്പം നമ്മളൊരു കമ്പിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് നമുക്കിതിതുപോലെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഡോറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. ഇത് സൂര്യപ്രകാശം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഔട്ട്ഡോറിൽ വെച്ചപ്പോൾ സൂര്യപ്രകാശം ഓവറായിട്ട് സൺലൈറ്റ് അടിച്ചപ്പോൾ അതിൻ്റെ ഇലയിൽ കരിഞ്ഞു പോയതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു പ്ലാന്റാണിത്. ഓവറായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് നിങ്ങൾ ഔട്ട്ഡോറിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റിവെക്കുക. അതുപോലെ തന്നെ വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ജൈവവളം ഇട്ട് കൊടുക്കുക. ജൈവവളം ഇടുകയാണെങ്കിൽ ഈ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. സമ്മർ സീസണിൽ ഈ ചെടിക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്. സമ്മർ സീസണിൽ ഈ ചെടിക്ക് അധിക സൂര്യപ്രകാശം ഒക്കെ അടിക്കുന്ന ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റിവെക്കുക. അതുപോലെ തന്നെ വെളിയിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിന് കീടങ്ങളുടെ ശല്യവും വളരെ കുറഞ്ഞ ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.